ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇച്ചൂസ് റെസിപ്പീസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകളൊക്കെ വച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് റേഷൻ അരി വച്ചിട്ടാണ്. പക്ഷേ നമ്മൾ ഈ റേഷൻ അരി വച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഒരാൾ പോലും പറയില്ല. അത്ര സോഫ്റ്റായിട്ട് സ്പഞ്ചി ആയിട്ട് ഉള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണ്. അതുപോലെ തന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ചോറ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിന്, നമ്മുടെ ചായ ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 2 ഗ്ലാസ് റേഷൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് ഓവർ നൈറ്റ് കുതിർത്ത് വെച്ചതാണ്. നന്നായിട്ട് കുതിരണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വച്ചതാണിത്. ഇപ്പോൾ കാലത്താണ് ഇത് അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇനി ഈ അരിയിൽ നിന്ന് നമുക്ക് പകുതി പോർഷൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഒരുമിച്ച് മുഴുവനായിട്ടും അരയില്ല, അതുകൊണ്ടാണ് 2 പാർട്സായിട്ട് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോഴിമുട്ടയിൽ നിന്നും 1 മുട്ട നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് ചോറിൽ നിന്നും പകുതി ഭാഗം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ വെള്ളം തുടക്കത്തിലേ ഒരുപാട് ഒഴിക്കരുത്, അപ്പോൾ ഇത് അരയാനായിട്ട് പ്രയാസം ഉണ്ടാവും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കാവാനും പാടില്ല, അതുപോലെ ഒരുപാട് ലൂസാവാനും പാടില്ല. ബാക്കിയുള്ള അരി കൂടി നമുക്ക് ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറ് 1 സ്പൂണോ 2 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതുകൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്കിത് വേണമെങ്കിൽ പച്ചരി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പുഴുങ്ങലരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പച്ചരിയോ പുഴുങ്ങലരിയോ ഏത് അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ നമുക്ക് ഇതുപോലെ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് മാവ് എടുത്തിട്ട് ആണ് ഒഴിക്കുന്നത് കേട്ടോ. നമ്മുടെ മാവ് ഈ ഓയിലിലേക്ക് ഒഴിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ അപ്പം നന്നായിട്ട് പൊങ്ങി, നമ്മുടെ പൂരിയൊക്കെ വരുന്ന പോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം മറിച്ചിട്ട് കൊടുത്ത് ഇതൊന്ന് കുക്കാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുക്കിംഗ് ടൈമൊന്നും ഒരുപാട് വരുന്നില്ല, പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ തവിയായി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ ബാറ്റർ ഫുള്ളും നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വരുന്നുള്ളൂ. ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് നേരം ഇരുന്നാലും ഇതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഒട്ടും തന്നെ പോവില്ല. എത്ര നേരം ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. Thank you.
അപ്പോൾ ഞാൻ ഇവിടെ ബാറ്റർ മുഴുവനും ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരപ്പമാണിത്. അതുപോലെ തന്നെ ചിക്കൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയോ അങ്ങനെ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.